ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കെ ടെക് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിന്റെ എന്താണ് ലോഗോയും അതുപോലെ തന്നെ ഇൻട്രോ വീഡിയോയും നമ്മള് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. പഴയ ഇത് നമ്മള് ഒരു ലോക്കലായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ നമുക്ക് പുതിയ ഒരു ലോഗോയും അതേപോലെ തന്നെ ഇൻട്രോ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതല് അതായിരിക്കും നമ്മുടെ ചാനലിന്റെ ഇൻട്രോ വീഡിയോയും അതേപോലെ തന്നെ ലോഗോയും ഒക്കെ. ഓക്കെ, ഇന്ന് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒരു വീഡിയോയുടെ സൈസ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഒരു യുകട്ട് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അതിന് കുറച്ച് പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറിയിട്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ യുകട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ ഒരു കത്തികയുടെ ചിഹ്നം പോലെ കാണുന്ന ഒരു ഒരു ഐക്കൺ നമുക്ക് കാണാൻ കഴിയും. അത് അത് നമ്മൾ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് നമ്മൾ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതാണ് നമ്മളെ ഇൻട്രോ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ലാംഗ്വേജൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ പർച്ചേസ് ചെയ്യാൻ ഉള്ള വഴിയുണ്ട്. പിന്നെ അതിൻ്റെ ഇത് സേവ് ചെയ്യാനുള്ള പാത്ത് നമുക്ക് എവിടെ വെച്ചെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേർഷൻ കാണിക്കുന്നുണ്ട്. ഇതിന് ബാക്ക് വന്ന് നമ്മൾ ഈ താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലോ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും. ഈ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ നമ്മളിത് സെലക്ട് ചെയ്യാണ്. ആ സെലക്ട് ചെയ്ത വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന്നിപ്പോൾ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ ഏരോ മാർക്ക് നമുക്ക് കൊടുത്താൽ നമുക്ക് പ്രോസസ്സിംഗ് കാണിക്കും. പ്രോസസ്സിംഗ് കൊടുത്ത് കാണിച്ചുമ്പോൾ നമുക്ക് ഇതിന് താഴെയായിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് ട്രിം, മ്യൂസിക്, ഫിൽറ്റർ, ടെക്സ്റ്റ്, എമോജി, ലാംഗ്സ്കിറ്റർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ക്ലിയർ നോക്കിയപ്പോൾ നമുക്ക് അതിനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കിതിന്ന് ട്രിം ചെയ്തെടുക്കാം. വീഡിയോ ആവശ്യമുള്ള ഭാഗം നമുക്ക് ട്രിം ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് ഫിൽറ്ററാണ്. നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ കോൺട്രസ്റ്റും അതിൻ്റെ ബ്രൈറ്റ്നസ് അങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുത്താനുള്ളതാണ്. പിന്നെ അതിൽ വരുന്നത് ടെക്സ്റ്റ് ചെയ്യാനുള്ളത്. അതായത് നമുക്കിതിൽ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടെക്സ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എമോജിയാണ് കാണിക്കുന്നത്. എമോജി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമുക്ക് സ്പീഡാണ്. വീഡിയോ വല്ല സ്പീഡ് കൂട്ടാനും ഹൈ സ്പീഡിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ലെഫ്റ്റിക്ക് സ്പീഡ് കുറയാൻ കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതായത് ആയിട്ട് ഇതിൽ വോയിസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ വീഡിയോയുടെ വോളിയം അതുപോലെ കൂട്ടാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഫ്ലിപ്പ് അല്ല, സോറി, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉണ്ടോ, ഇത് ഫ്ലിപ്പ് ഇതിപ്പോൾ ഫ്ലിപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്കുള്ള വീഡിയോയിൽ വീഡിയോയിൽ ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ റേഷ്യോസ് ഒക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിൽ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് അടിച്ചാൽ നമുക്കിത് 1000 നമ്മളൊരു 720 അടിച്ചിട്ടുണ്ട്. 720 അടിച്ചിട്ട് ഹൈ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി അല്ല, മീഡിയം ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. മീഡിയം ക്വാളിറ്റി കാണുന്ന ഈ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിഷ്യലൈസിങ് കാണിക്കും. പിന്നെ എന്താ കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായതിന് ശേഷം അപ്പോൾ അത് ഏകദേശം ഫുള്ളായി. ഇതിപ്പോൾ സേവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. കണ്ടോ, ഇതിപ്പോൾ ക്ലിയർ ഒരു വ്യത്യാസം എന്ന് വെച്ചല്ലോ. ഇപ്പോൾ പക്ക ക്ലിയർ, മറ്റേ പഴയ എച്ച് ഡി പോലെ എച്ച് ഡി. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇൻ്റർ സ്റ്റോറേജ് എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്ത വീഡിയോ. നോക്കുമ്പോൾ കണ്ടോ, ഇതും കറക്റ്റ് എച്ച് ഡി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫുള്ള് എച്ച് ഡി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ.
ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ ഡൗട്ടോ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അത് വിളിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ SMS അയച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്യാം. പിന്നെ വരുന്നത്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ യൂട്യൂബേഴ്സിന് വേണ്ടി, അതായത് ബിഗിനേഴ്സ് യൂട്യൂബേഴ്സിന് വേണ്ടി ഞാൻ പറയുന്നതാണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. ഇസ്മി സ്വാദിത് സൈനിങ് ഓഫ്.